दिनेश दिनूस मीडिया स्वागत इन नाम कोंडाळी प्लांटेशन प्लांटेशन युवजन पुरुष स्वयं सहाय संघम मत्स्यकृषि रंडाम घट्टत्तिलुल्ल विळवेडुप्पाण अब नम्मुडे संघत्तिले अंगंगळेल्लावरुम तन्ने मीन पिडिक्कान वेंडी कुळत्तिल इरंगिट्टुण्ड इन्नत्ते वीडियो मुझुवन नम्मुडे मत्स्यकृषि विळवेडुप्पुमायि बंधप्पेट्टतान अब നമുക്ക് മത്സ്യകൃഷി വിളവെടുപ്പിന്റെ കാഴ്ചകളിലേക്ക് പോവാം. കൃഷി നടത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഏതാണ്ട് ഒരു ആവറേജ് വലുപ്പം ഇതാണ്. 8 മാസം ആയി നമ്മുടെ ഈ കുളത്തിൽ നട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിൽവർ ആവൂലി എന്നൊക്കെ ചില നാട്ടിൽ അറിയപ്പെടുന്ന മീനാണിത്. വളർത്താൻ കുറച്ചുകൂടി എളുപ്പം ഈ മീനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മറ്റു മീനുകളെ വളർത്തു മീനുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പ്രതിരോധശേഷി ഈ നട്ടറിന് അല്ലെങ്കിൽ സിൽവർ ആവൂലിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടും പിന്നെ മാർക്കറ്റിൽ കുറച്ചുകൂടി കൂടുതൽ വിറ്റുപോകുന്ന മീനായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഈ ഇനത്തിൽപ്പെട്ട മീനിനെ നമ്മൾ വളർത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ഇപ്പോ ഏതാണ്ട് 3 വർഷമായി യുവജന പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ മത്സ്യകൃഷി ഈ കരിങ്കാലി കോറിയിൽ നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ 2 തവണയും നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 വർഷവും നമുക്ക് ചെറിയ തോതിലുള്ള നഷ്ടം ഈ മത്സ്യകൃഷി സംഭവിച്ചു. എന്നാൽ തന്നെയും അത് വ്യക്തിയല്ല സംഘമാണ് നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ നഷ്ടത്തെ എങ്ങനെ നികത്തി പോവാമെന്ന് നമ്മൾ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ തീറ്റ ചിലവ് ഒരു പരിധി വരെ നമുക്ക് അതിലൂടെ കുറച്ചു. ഗ്രോവലിൻ്റെ പ്രോട്ടീൻ തീറ്റയാണ് കംപ്ലീറ്റ് പെല്ലറ്റ് തീറ്റയാണ് നമ്മൾ കൊടുത്തിട്ട് വരുന്നത്. പക്ഷേ അതിനുശേഷം പെല്ലറ്റ് തീറ്റ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കറി കടകളിൽ നിന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് അതായത് പച്ചക്കറി വേസ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഇതിന് മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ടർ അല്ലെങ്കിൽ ഈ സിൽവർ ആവോലിക്ക് കൂടുതൽ തൂക്കം കിട്ടാൻ വേണ്ടി മറ്റൊരു മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മീന് ടേസ്റ്റ് ഉണ്ടാവില്ല. മീനിന് വല്ലാതെ കൊഴുപ്പ് വന്ന് കയറുകയും ഏതാണ്ട് 1 കിലോ 1.5 കിലോയുടെ മുകളിലേക്ക് ഈ നട്ടർ ആവും. സ്വാഭാവികമായിട്ട് അതിന് മീനിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ 2-3 വർഷമായിട്ടും നമുക്ക് ഈ മീൻ വിറ്റുപോകുന്നത് സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ആ സ്ഥിരം കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് ഈ മീനിനെ വാങ്ങുക കാരണം കടകളിൽ നിന്ന് കിട്ടുന്ന ഈ നട്ടറിനെ അല്ലെങ്കിൽ സിൽവർ ആവോലിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മുടെ മീനിനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതിന് കാരണം നമ്മൾ ഈ പച്ചക്കറിയും അതുപോലെ തന്നെ ഈ പെല്ലറ്റ് തീറ്റി മാത്രം കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഈ വേസ്റ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചിക്കൻ വേസ്റ്റോ മത്സ്യ വേസ്റ്റോ കൊടുത്ത് വളർത്താൻ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇതൊരു സംഘമാണ് നടത്തുന്നത്. സംഘം നടത്തുമ്പോൾ നല്ല ഗുണമേന്മയുള്ള മത്സ്യം ആളുകൾക്ക് കൊടുക്കണം, നമുക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തീറ്റ കൊടുത്ത് വളർത്തുന്നത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഗ്രോത്ത് ഇത്തവണ ഈ മീനിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് നമുക്ക് ആവറേജ് തൂക്കം കിട്ടിയത് 6 മാസം കൊണ്ട് കിട്ടിയതൊരു 500 ഗ്രാം 400 ഗ്രാം ഒരു ആവറേജൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ കുറച്ചും കൂടിയും തീറ്റയുടെ ക്രമീകരണത്തിലൊക്കെ വ്യത്യാസം വരുത്തിയപ്പോൾ ഏതാണ്ട് 900-800 ഗ്രാമിലേക്ക് ഒരു മീൻ ആവറേജ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതിൻ്റെ വിൽപ്പന നടത്തുന്നത് കടകളിൽ കൊടുത്തിട്ടൊന്നുമല്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ആ സ്ഥിരം കസ്റ്റമേഴ്സിനെ നമ്മൾ അറിയിക്കുന്നത് പോലെ അതായത് വാട്സപ്പ് ഫേസ്ബുക്ക് മീഡിയകൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കുളത്തിൻ്റെ കരയിൽ വെച്ച് തന്നെ ജീവനോടുകൂടിയുള്ള മീനുകളെ പിടിച്ച് വിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമോണിയം ചേർത്തിട്ടുള്ള മീനുകൾ കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നവർക്ക് വലിയൊരു ഒരു മാറ്റത്തിലേക്ക് കൂടി നമ്മൾ കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ ഒരു സംരംഭം എത്ര നന്നായി വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുള്ളത്. വരുന്ന കാലങ്ങളിൽ ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് കൃഷികളിലേക്കൊക്കെ തന്നെ നമ്മൾ കിടക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വിജനമായ സ്ഥലത്ത് ഇത്തരത്തിലൊരു മത്സ്യകൃഷി നടത്തുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വന്ന് പിടിച്ചിട്ട് പോകുക, കള്ളന്മാരുടെ ശല്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. പക്ഷേ നമുക്ക് ആദ്യത്തെ 1-2 തവണ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നഷ്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നഷ്ടത്തിൻ്റെ ഒരു കാരണം കൂടിയും ഇതുപോലെ തന്നെ നമ്മൾ
കൂടുതൽ അത് ശ്രദ്ധിക്കാതെയും അതുപോലെ തന്നെ കാവൽ ഫുൾ മുഴുവൻ സമയം ഈ കുളത്തിന് കാവലില്ലാതൊക്കെ ഭാഗമായിട്ടൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ കാവലില്ലാത്ത ഒരു കുളത്തിൽ മീൻ കിടക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ രണ്ട് വർഷം കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തവണ ഇതിൻ്റെ നമ്മുടെ കുളത്തിൻ്റെ കാവൽ ശക്തമാക്കി എന്നുള്ളതാണ്. ആ കാവൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഒരു പാടി നമ്മൾ തന്നെ കെട്ടിയുണ്ടാക്കിയ പാടിയാണ്. അവിടെ സംഘത്തിൽ 10 പേരുണ്ട്. സംഘത്തിലെ 10 പേരും ഓരോ ദിവസം മാറി മാറി രാത്രി വീട്ടിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് രാത്രി ഇവിടെ വന്ന് ഫുൾ ടൈമായിട്ട് രാത്രി കാവൽ കിടന്ന് ആണ് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ അത്രയും ഉത്തരവാദിത്വത്തോടുകൂടി അത്രയും ജാഗ്രതയോടുകൂടി വളർത്തിയതിൻ്റെ ഫലം തന്നെയാണ് ഇത്തവണ ഏതാണ്ട് 10 സെൻറ്റിന് താഴെ വരുന്ന ഈ കോറിയിൽ 1500 മീൻകുട്ടികളെയാണ് അല്ലെങ്കിൽ 1500 നട്ടറിൻ്റെ കുട്ടികളെയാണ് നമ്മൾ നിക്ഷേപിച്ചത്. കഴിഞ്ഞ തവണയൊക്കെ 1 ഇഞ്ചും 1.5 ഇഞ്ചും നീളത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് നമ്മൾ മാറ്റി, കാരണം കഴിഞ്ഞ തവണയൊക്കെ 1.5 ഇഞ്ച് വരുന്ന കുട്ടികളൊക്കെ ഇത്ര വലിയ കുളത്തിൽ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ പകുതിയോളം വരുന്ന കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്, ചത്തുപോകാറുണ്ട് അല്ലെങ്കിൽ മറ്റ് മീനുകൾ പിടിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു 2.5-3 ഇഞ്ച് വലുപ്പമുള്ള കുട്ടികളെ ഇത്തവണ നമ്മൾ നിക്ഷേപിച്ച് ഒരു പരീക്ഷണമാണ് ഇത്തവണ നമ്മൾ നടത്തിയത്. അത് വലിയ വിജയം കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഇത്തവണത്തെ ഈ 2 ഘട്ടങ്ങളിലായി നടന്ന വിളവെടുപ്പ്, ആ വിളവെടുപ്പിൽ തന്നെ ഈ നമുക്ക് നല്ല സന്തോഷം തരുന്ന വിളവെടുപ്പായിരുന്നു. കാരണം നമ്മുടെ മീനുകളൊന്നും പോയിട്ടില്ല, നമ്മളിട്ട മീനുകൾ അതേപടി കുളത്തിലുണ്ട്, നല്ല വിളവ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം ഒരു മീൻ കൃഷി നടത്തുന്ന അല്ലെങ്കിൽ ഏത് കൃഷി നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് അതിൽ മുടക്ക് മുതൽ ഒന്നും തന്നെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മുടക്ക് മുതലിൻ്റെ അടുത്ത് എത്തിയില്ല എന്ന് പറയുമ്പോൾ, വിളവ് നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിരാശയാണ്. അങ്ങനെ ആദ്യത്തെ 1-2 വർഷം ഉണ്ടായെങ്കിൽ പോലും ഇത്തവണയൊക്കെ ആയപ്പോൾ നമുക്ക് നല്ല സന്തോഷം തരുന്ന വിളവാണ് തന്നിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു വിളവെടുപ്പോടുകൂടി തന്നെ നമ്മുടെ ഈ മീനുകളെല്ലാം തന്നെ ഇത്തവണത്തെ നമ്മുടെ ഈ കൃഷി അവസാനിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ 2 തവണയുള്ള വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഈ സംഘം സംഘം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഘം, എന്താണ് മറ്റ് നാടുകളിലൊന്നും ഇങ്ങനെ സംഘത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, പുരുഷ സ്വയം സഹായ സംഘത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നൊക്കെ വർത്തമാനം വരുന്നുണ്ട്. അത് എന്താണ് സംഘമെന്നും സംഘത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നും സംഘം പുരുഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു സംഘം രൂപീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരു വീഡിയോ, ഒരു അതുമാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സ്യകൃഷിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിക്കാവുന്നത് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള ഫാമിംഗ് അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ മത്സ്യവിളവെടുപ്പ് അവസാനിക്കുകയാണ്. മത്സ്യവിളവെടുപ്പ് ഇതിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.